السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله، أما بعد. يا توم بهمانا دير وغلنا رنيا ويدي لي ركنا ساداتك ഉസ്താദുമാർ, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികൾ, അള്ളാഹുവിൻ്റെ മഹലു ഫള്ളിലുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് നൊസന്തങ്ങൾ ഉപ്പാപ്പ ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ 36-ാമതും, അതുപോലെ തന്നെ സയ്യിദ് ഫളലു ജമലുല്ലൈലി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ 9-ാമത് ഉറൂസും ഇതാ ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇത്തരം ആത്മീയമായ ഒരു വേദിയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംവദിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സഹോദരന്മാരെ, ഉസ്താദുമാരെയും സാദാത്തികളെയും നിർത്തിക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരന്മാരെ, എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് അഹ്ലു ബൈത്ത് എന്ന്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നതിന് ഞാനായിട്ട് പുതിയൊരു തെളിവും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്കും മനസ്സിലാകുന്നത്. കാരണം നാളിതുവരെ നാട്ടിലെ ഒരു മാമൂല എന്ന പോൽ, അതല്ലെങ്കിൽ നാട്ടുകാർക്ക്, ഓരോ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അറിയുന്ന ഒരു വാസ്തവമാണ് അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തങ്ങളുടെ പേരമക്കളായ അഹ്ലു ബൈത്തിന്റെ ശ്രേഷ്ഠതകളും നിങ്ങളെ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. സഹോദരന്മാരെ, മുഖ്യമായിട്ടും നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സയ്യിദ് സ്വാലിഹീന സ്വന്തങ്ങൾ ഉപ്പാപ്പ ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെയും സയ്യിദ് ജമലുല്ലൈലി തങ്ങളുടെയും ഉറൂസിലായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വാക്കുകൾ ജമലുല്ലൈലി കുടുംബത്തെ പറ്റിയും തങ്ങന്മാരെ പറ്റിയും രണ്ടു വാക്ക് ഇൻഷാ അല്ലാ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. സഹോദരന്മാരെ, അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനമില്ലാതെ പ്രബോധനം വറ്റി വരണ്ടിരുന്ന ഒരു കാലത്ത് ഇസ്ലാമിനെ ലോകർക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അഹ്ലു ബൈത്ത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ ലോകം മുഴുവൻ സഞ്ചരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്യങ്ങളും ഈ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം. സഹോദരന്മാരെ, ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ബഹസൻ ജമലുല്ലൈലി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവറുകള് യമനിലെ ഇന്തോനേഷ്യയിലെ സുമാട്രയിൽ നിന്ന് കടലുണ്ടിയിലേക്ക് മുസല്ല വഴി
വന്ന് അണഞ്ഞതും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ തങ്ങളവരുകളെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഒരു വിവാഹം കഴിച്ചുകൊണ്ട് അതിൽ സന്താന പരമ്പരകൾ ഉണ്ടാവുകയുമാണ് ചെയ്തത്. ആ സന്താന പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട നസ്സന്തങ്ങളു പാപ്പ, ഞാൻ അധികം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടാകില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് നസ്സന്തങ്ങളുപ്പാപ്പയെ കുറിച്ച് പറയുമ്പോ തങ്ങളുടെ ഹാൽ എന്ന് പറഞ്ഞാൽ ഒരു മജ്ദൂബിന്റെ ഹാൽ പോലെയാണ്. ഒരു മജ്ദൂബാണ് സെയ്ദ് നസ്സന്തങ്ങളുപ്പാപ്പ. അതുകൊണ്ട് തന്നെയാണ് നസ്സന്തങ്ങൾ എന്ന് തന്നെ പേര് വരാനുള്ള കാരണം. ഞാൻ ഓർത്തു പോകുന്നു, തങ്ങളവറുകളുടെ നസ്സന്തങ്ങളുടെ മകൾ ഞങ്ങളുടെ അമ്മായി, കൊടിഞ്ഞിയിലുള്ള അമ്മായിയുടെ അടുത്തേക്ക് ഞാൻ പോയ സമയത്ത് ഉപ്പയോടും അതുപോലെ ഉമ്മയും എല്ലാവരും ഉണ്ടാകുമ്പോ കൊടിഞ്ഞിയിലെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയപ്പോ ഉപ്പ എന്നോട് പറഞ്ഞു, നിനക്ക് നിന്റെ വല്യപ്പാന്റെ പേര് നൊസ്സനായതിൽ നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊന്നുമില്ലല്ലോ. അപ്പോ തന്നെ അതാ ഉപ്പ അതാ അമ്മായിയോട് പറയുന്നു, നിങ്ങളുടെ ഉപ്പാന്റെ പേരെന്താണ്? അമ്മായി അത് അടുത്ത വൈക്ക് തന്നെ പറയുന്നു, എന്റെ ഉപ്പാന്റെ പേര് നൊത്തൻ എന്നാണ്. അതുകൊണ്ട് തന്നെ നൊസന്തങ്ങൾ ഉപ്പാപ്പ എന്ന് വിളിക്കുന്നതിൽ മക്കൾക്കും അതുപോലെ തന്നെ ആർക്കും ഇവിടെ ഒരു വേജാറുമില്ല, ആർക്കും ഇവിടെ സംശയവുമില്ല. അപ്പോ പറഞ്ഞു വരുമ്പോ നൊസന്തങ്ങൾ ഉപ്പാപ്പ എന്താണ് ഇങ്ങനെ പേര് വരാൻ കാരണം എന്ന്, എന്താണ് ഇങ്ങനെ ഒരു പേരിടാൻ കാരണം എന്ന് പലരുടെയും മനസ്സിൽ ഉദിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. സഹോദരന്മാരെ, തങ്ങളവരുകളുടെ കറാമത്തുകള് വളരെയധികം ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ചെറുപ്പകാലത്തു മുതൽ തങ്ങളവറുകള് അവിടെ നിന്ന് കറാമത്തുകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മദ്രസയിൽ മുതൽ അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും തങ്ങളവരുടെ കറാമത്തുകൾ നാം എല്ലാവരും വായിച്ചു കേട്ടവരാണ്. ഇൻഷാല്ലാഹ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ മഖാമിൽ നിന്ന് സിയാറത്ത് ചെയ്യുമ്പോ ഒരു സഹോദരൻ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു സഹോദരൻ വന്നു. അദ്ദേഹം തങ്ങളവറുകളെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി കൊയിലാണ്ടിയിൽ നിന്ന് ഞാൻ ഒറ്റക്ക് വാഹനമോടിച്ച് ഇവിടേക്ക് മാത്രം കരുതി വന്നതാണ്. എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ തൊണ്ടയിലൊരു പിന്നു കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഓപ്പറേഷൻ നിർബന്ധമാണ് എന്നാണ്. എന്നാൽ ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു അസുഖം ബാധിച്ചിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, തേഞ്ഞിപ്പലത്ത് നൊസന്തങ്ങളുപ്പാപ്പയുടെ മക്കാമിൽ പോയിട്ട് 3 യാസീൻ ഓതിയിട്ട് അവിടെ പോയിട്ട് കരഞ്ഞു പറഞ്ഞാൽ എന്തായാലും ഇതുണ്ടാകും, എനിക്ക് അനുഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് പറയുമ്പോ, സഹോദരന്മാരെ, വഫാത്തായാലും ജീവിച്ചാലും മഹാന്മാരുടെ കറാമത്തുകൾക്ക് ഒരു അന്ത്യവുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു കറാമത്ത് തന്നെയാണ് വന്നേരായ ഞങ്ങളുടെ വല്യപ്പ സയ്യിദ് ഫദൽ ജമലുല്ലേലി തങ്ങൾക്ക് ഷുഗർ ആയപ്പോ ആ ഷുഗർ മാറ്റുന്നതിനു വേണ്ടി ചായയിൽ ഒരു ഒരുപാട് ഷുഗർ ഇട്ടുകൊണ്ട് പഞ്ചസാര ഇട്ടുകൊണ്ട് കൊടുക്കുകയും വല്യപ്പാന്റെ ഷുഗർ മാറുകയും ചെയ്തു എന്നുള്ളതെല്ലാം നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾക്കാർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ, അതുപോലെ ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ നേർച്ച ചെയ്താൽ എന്തായാലും അതിനൊരു ശമനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ നൊസന്തങ്ങളു പാപ്പ അവിടുന്ന് വളരെയധികം കറാമത്തുകളുടെ ഉടമയാണ്.
ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ ജമലുൽ അലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ അടുത്ത കാലത്ത് നമ്മോട് മൺമറഞ്ഞ മഹാവ്യക്തിത്വം. നമുക്കറിയാം, എന്തു വലിയ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ആദർശത്തിന്റെ പേരിൽ, എന്തു വലിയ പ്രശ്നങ്ങൾ വന്നാലും ഒരണുമണി തൂക്കം പോലും വിട്ടുകൊടുക്കാതെ തന്റെ മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഏത് വലിയ ചെറിയവനാണെങ്കിലും തന്റെ ആദർശം പറയുന്നതിൽ ഒരു ലവലേശം പോലും മടി കാണിക്കാത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ ജമലുൽ അലി. അവരെ കുറിച്ച് ഓർക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയത്തിന്റെ ദൈർഘ്യം ഞാൻ മാനിക്കുകയാണ്. സഹോദരന്മാരെ, തങ്ങളവറുകള് എന്തു വലിയ പ്രശ്നങ്ങൾ വന്നാലും ഒരു ഹിമാലയ പർവ്വതം പോലെ പ്രശ്നങ്ങളെയെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അവിടുത്തെ അതേ സ്വഭാവം തന്നെയാണോ മാഷാഅല്ലാഹ് അവിടുത്തെ മക്കൾക്കും ലഭിച്ചിട്ടുള്ളത്? സഹോദരന്മാരെ, ഞങ്ങളുടെ വെല്ലുപ്പാ എന്ന നിലക്ക് പറയുകയാണെങ്കിൽ ഉപ്പ ഞങ്ങൾക്ക് വെറുമൊരു വെല്ലുപ്പ മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ ഒരു ഉസ്താദ് കൂടിയായിരുന്നു. എന്ത് വിഷയങ്ങളിലും ഞങ്ങളടുത്തു നിന്ന് എന്ത് തെറ്റ് കണ്ടാലും ആ സമയം ഞങ്ങളെ എതിർത്തുകൊണ്ട് ഞങ്ങൾക്ക് മേൽ ആക്ഷൻ എടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു തങ്ങളുപ്പാപ്പാക്ക്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഞങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു ഉപ്പാക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അന്നേ തങ്ങൾ വളരെ വ്യക്തമായ സ്വരത്തിൽ, വളരെയധികം സ്പഷ്ടമായ സ്വരത്തിലാണ് ഞങ്ങളെ എല്ലാ തെറ്റുകളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മവീതിയിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന ഒരു മായാ നക്ഷത്രം തന്നെയാണ് സയ്യിദ് ഫളൽ ജമലുൽ അലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. തങ്ങളവറുകള് നമ്മിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങളവറുകളുടെ സ്മരണകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന ജനസഞ്ചയം. അതുകൊണ്ട് തന്നെ അവരുടെയെല്ലാം ഉറൂസായത് കൊണ്ട് തന്നെ ആത്മീയമായിട്ടും ആദർശമായിട്ടും ഭൗതികമായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഉറൂസിനെ വിലയിരുത്തപ്പെടാവുന്നതാണ്. ഞാൻ എന്റെ സ്വാഗത ഭാഷണം അധികം നീട്ടിപ്പോ കൊണ്ടുപോകുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഉറൂസ് മുബാറക്ക് പ്രാർത്ഥന ചെയ്ത് ധന്യമാക്കി തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ മലേഷ്യ, അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിന്റെ ചുക്കാൻ പിടിക്കുന്ന സയ്യിദ് കെ എസ് കെ തങ്ങൾ ഹൈദറൂസി താനൂർ, നമുക്ക് വേണ്ടി നമ്മുടെ എളിയക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, നമുക്ക് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി വേദിയിലെത്തിച്ചേർന്ന മഞ്ഞപ്പറ്റ ഉസ്താദ്, കൂറ്റമ്പാറ ഉസ്താദ് കെ ടി ത്വാഹിർ സഖാഫി, ജമാലുദ്ദീൻ ബാക്കവി മൂന്നിയൂർ, ഡോക്ടർ വീരാങ്കുട്ടി വെള്ളില തുടങ്ങി ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സയ്യിദ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ ബുഖാരി ബായാർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മാസാന്ത സലാത്ത് ഏതാനും നിമിഷങ്ങൾക്കകം
ആരംഭിക്കും. എല്ലാവരും സലാത്തും കഴിഞ്ഞു മാത്രമേ പോകാവൂ എന്ന് ഉണർത്തിക്കൊണ്ട്, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.